സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ക്രിസ്തു യേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. വിശുദ്ധ ബൈബിളിൽ മർക്കോസിൻ്റെ സുവിശേഷം 5:36 വാക്യം ഇന്നത്തെ ചിന്തയ്ക്കായി ഞാനിവിടെ വായിപ്പാൻ ആഗ്രഹിക്കുന്നു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ നല്ലൊരു ശതമാനം ആളുകൾക്കും വളരെ പരിചയമുള്ള ഒരു ദൈവത്തിൻ്റെ വചനഭാഗമാണ് ഞാനിവിടെ വായിച്ചത്. യായിറോസ് എന്ന ഒരു പള്ളി പ്രമാണി യേശുവിൻ്റെ അടുക്കൽ വന്ന് അവൻ്റെ പാദപീഠത്തെങ്കിൽ മുട്ടുമടക്കി യേശുവിനോട് പറയുകയാണ്, കർത്താവേ, എൻ്റെ കുഞ്ഞുമകൾ അത്യാസന്നത്തിലായിരിക്കുന്നു, അവൾ മരിപ്പാറായിരിക്കുന്നു, നീ വന്ന് അവളെ സൗഖ്യമാക്കണമേ. യേശു ഈ വാക്ക് കേട്ട് ഈ പള്ളിപ്രമാണിയോട് കൂടെ പോകുവാൻ താല്പര്യപ്പെട്ട് അല്പദൂരം മുൻപോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ നിന്ന് ഒരു സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ടു. അവളുടെ രക്തസ്രാവം നിന്നു. ദൈവിക ശക്തി അവളുടെ ശരീരത്തിൽ പ്രവർത്തിച്ചതിൻ്റെ വിധങ്ങൾ അവളുടെ വിശ്വാസം നിമിത്തമത്രയെന്ന് യേശു തെളിയിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തണ്ട, നിന്റെ മകൾ മരിച്ചുപോയി. പള്ളിപ്രമാണിയോട് തൻ്റെ വീട്ടിൽ നിന്ന് വന്ന ആളുകൾ പറയുന്ന ഈ വാക്ക് കേട്ടപ്പോൾ യേശു ഈ വാക്കിനോട് പ്രതികരിച്ച പ്രതികരണമാണ് നാം ഈ വായിച്ച ഭാഗത്ത് കാണുവാൻ കഴിയുന്നത്. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട്, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ ആ ഭാഗം വായിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി എന്നോട് ഇടപെട്ട ഒരു ദൈവവചന ഭാഗമാണ് ആ വാക്ക്. യേശു ആ വാക്ക് കാര്യമാക്കാതെ എന്ന ആ പ്രയോഗം, ഏതു വാക്കാണ് യേശു കാര്യമാക്കാതിരുന്നത്? പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആളുകൾ വന്നിട്ട് നിന്റെ മകൾ മരിച്ചുപോയി എന്ന വാക്ക് യേശു കാര്യമായിട്ട് എടുത്തില്ല എന്ന് അവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രഭാതം മുതൽ പ്രദോഷം വരെ നാം കേൾക്കുന്ന അനേക വാക്കുകളുണ്ട്. നമ്മുടെ കർണപടത്തിനകത്തുകൂടി അകത്തു വന്ന് തലച്ചോറിനകത്ത് കുറേ നേരമൊക്കെ ചിന്തിച്ച് പിന്നീട് പുറത്തേക്ക് വിടുന്ന അനേക ചിന്തകളുണ്ട്. എന്നാൽ യേശു നാം എല്ലാവരും വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വാക്ക് കേട്ടപ്പോൾ അവൻ ആ വാക്ക് കാര്യമായി എടുത്തില്ല എന്ന് നാം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നു. മനുഷ്യൻ പലപ്പോഴും വളരെ കാര്യമായി എടുക്കുന്ന പലതും യേശു കാര്യമായിട്ട് എടുക്കാറില്ല. യേശു കാര്യമായിട്ട് എടുക്കുന്ന പലതും നമ്മൾ പ്രാധാന്യം കൊടുക്കാതെ തള്ളിക്കളയാറുമുണ്ട്. ഇന്നത്തെ ദൈവവചന ചിന്തയിൽ പ്രധാനമായി ഞാൻ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയവും ഇതുതന്നെയാണ്. യേശു എന്തൊക്കെ കാര്യമായി എടുക്കാറുണ്ട്? യേശു എന്തൊക്കെ ഒട്ടും പ്രാധാന്യം കൊടുക്കാതെ തള്ളിക്കളയാറുണ്ട്? വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14:10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, ആളയച്ച് തടവിൽ യോഹന്നാനെ ചിരച്ഛേദം ചെയ്യിച്ചു. അവൻ്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് ബാലയ്ക്ക് കൊടുത്തു. അവൾ അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. അവൻ്റെ ശിഷ്യന്മാർ ചെന്ന് ഉടൽ എടുത്ത് കുഴിച്ചിട്ടു. പിന്നെ വന്ന് യേശുവിനെ അറിയിച്ചു. അത് കേട്ടിട്ട് യേശു അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. പുരുഷാരം അത് കേട്ട് പട്ടണങ്ങളിൽ നിന്ന് കാൽനടയായി അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ വന്ന് വലിയ പുരുഷാരത്തെ കണ്ട് അവരിൽ മനസ്സലിഞ്ഞ് അവരുടെ രോഗികളെ സൗഖ്യമാക്കി. 15 താഴോട്ട് വായിക്കുമ്പോൾ, ഈ സ്ഥലത്ത് വെച്ചാണ് യേശു 5 കൊണ്ട് 5,000 പേരെ പോഷിപ്പിക്കുന്ന വലിയ അത്ഭുതം ദൈവരാജ്യ മഹത്വത്തിനായി ചെയ്തതെന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെയും യേശു കേട്ട ഒരു വാർത്തയുണ്ട്. അതൊരു മരണവാർത്തയായിരുന്നു. യേശു താൻ സാക്ഷാൽ ദൈവപുത്രനാണ് എന്ന് യഥാവണ്ണം ബോധ്യപ്പെട്ട തനിക്ക് വഴിയൊരുക്കിയ യോഹന്നാന്റെ മരണവാർത്ത ഇതാ, ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് തന്നെക്കുറിച്ച് ലോകത്തിന് മുൻപാകെ യഹൂദന്മാർക്ക് മുൻപാകെ സാക്ഷ്യം പറഞ്ഞുകൊടുത്ത് എൻ്റെ പിന്നാലെ വരുന്നവൻ
എന്നിലും ശ്രേഷ്ഠൻ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ യോഹന്നാൻ സ്നാപകൻ. ഈ യോഹന്നാൻ സ്നാപകൻ്റെ മരണ വാർത്ത യേശു കേട്ടു. അവിടെ ഇങ്ങനെയാണ് ഞാൻ വായിച്ച ഭാഗത്ത് എഴുതിയിരിക്കുന്നത്, യേശു അത് കേട്ടിട്ട് അവിടം വിട്ട് പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വാങ്ങിപ്പോയി. ഒന്നാമത്, യായിറോസിൻ്റെ മകളുടെ മരണ വാർത്ത കേട്ട യേശു ആ വാക്ക് കാര്യമായി എടുത്തില്ല എന്ന വചനമാണ് നാം വായിച്ചത്. രണ്ടാമത്, യോഹന്നാൻ സ്നാപകൻ്റെ മരണ വാർത്ത യേശു കേട്ടപ്പോൾ അതും യോഹന്നാൻ സ്നാപകനെ ശിരഛേദം ചെയ്യിച്ചു, അവൻ്റെ തല ഒരു താലത്തിൽ കൊണ്ടുവന്ന് രാജധാനിയിലേക്ക് എത്തപ്പെട്ടു എന്നുള്ള വാർത്ത യേശു കേട്ടപ്പോൾ യേശു ചെയ്തത് അവിടെ എഴുതിയിരിക്കുന്നു, അവൻ ആ സ്ഥലം വിട്ട് ഒരു നിർജ്ജനമായ സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി. ആദ്യം ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവേ എന്തുകൊണ്ടാ യേശു ഈ വാർത്ത കേട്ടപ്പോൾ പെട്ടെന്ന് അവിടെ വിട്ടുപോകുവാനുള്ള കാരണം? നമുക്കറിയാം, എന്തെങ്കിലുമൊക്കെ അപ്രതീക്ഷിതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ പെട്ടെന്നുള്ള ഒരു പ്രതികരണം എന്ന വണ്ണം ചിലപ്പോഴൊക്കെ സ്ഥലം വിട്ടുപോകുന്ന ആളുകളെ നാം കാണാറുണ്ട്. എന്നാൽ യേശു അത്തരത്തിൽ അപ്രതീക്ഷിതമായ ഒരു കാര്യം സംഭവിച്ച നിമിത്തം പെട്ടെന്ന് സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയതാണോ? അല്ല, ഒരിക്കലുമല്ല. താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യേശു പോയ സ്ഥലത്തെക്കുറിച്ച് രണ്ട് വാക്ക് ഞാൻ ആ ബൈബിൾ ഭാഗത്ത് നിന്ന് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഒന്ന്, അവൻ പടകിൽ കയറി നിർജ്ജനമായ ഒരു സ്ഥലത്തേക്ക് വേറിട്ട് വാങ്ങിപ്പോയി എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ സ്ഥലത്തെക്കുറിച്ചുള്ള നിർവചനം ബൈബിൾ പറയുന്നു, ഇത് നിർജ്ജനമായ ഒരു സ്ഥലം. വീണ്ടും നാം താഴേക്ക് വായിക്കുമ്പോൾ, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന സന്ദർഭത്തിൽ ശിഷ്യന്മാർ യേശുവിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, ഈ സ്ഥലം മരുഭൂമിയല്ലോ. യേശു ഈ വാർത്ത കേട്ടപാടെ, യോഹന്നാന്റെ മരണ വാർത്ത കേട്ടപാടെ യേശു എന്തുകൊണ്ടാണ് മരുഭൂമിയിലേക്ക്, നിർജ്ജന പ്രദേശത്തേക്ക് പോയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിന് ഉത്തരം കിട്ടണമെങ്കിൽ BC 740-680 ഇടയിൽ എഴുതപ്പെട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നാം പോയാൽ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്, മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി നിരപ്പാക്കുവിൻ. ഇതാരെക്കുറിച്ചാണ് പറഞ്ഞത് നമുക്കെല്ലാം നന്നായി അറിയാം. യേശുവിൻ്റെ വരവിന് മുന്നോടിയായി വന്ന യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷയെക്കുറിച്ച് യെശയ്യാവ് പ്രവചനാത്മാവിൽ യേശുവിൻ്റെ ജനനത്തിനും 600-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് എഴുതി വച്ചിരിക്കുകയാണ്, കേട്ടോ ഒരുത്തൻ വിളിച്ചു പറയുന്നത്. രണ്ട് സ്ഥലത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ അവിടെയുമുണ്ട്. മരുഭൂമിയിൽ യഹോവയ്ക്ക് വഴിയൊരുക്കുവിൻ, നിർജ്ജന പ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് ഒരു പെരുവഴി വെട്ടി നിരപ്പാക്കുവിൻ എന്ന്. യോഹന്നാന്റെ ശുശ്രൂഷ മരുഭൂമിയിലായിരുന്നു, നിർജ്ജന പ്രദേശത്തായിരുന്നു. യേശു യോഹന്നാന്റെ മരണ വാർത്ത കേട്ടയുടൻ അവൻ ആദ്യമേ കടന്നുപോയത് മരുഭൂമിയെന്നും നിർജ്ജന പ്രദേശമെന്നും പ്രത്യേകിച്ച് പേരെടുത്തു പറഞ്ഞിട്ടുള്ള അതേ സ്ഥലത്തേക്കായിരുന്നു. എന്താ കാരണമെന്നറിയാമോ? യേശുവിനൊരു കാര്യം അറിയാം, യോഹന്നാന്റെ ശിരഛേദം എന്ന് പറഞ്ഞാൽ യോഹന്നാന്റെ ശുശ്രൂഷ ഈ ഭൂമിയിലുള്ളത് അവസാനിച്ചു, അഥവാ തനിക്ക് വേണ്ടി വഴി ഒരുക്കേണ്ട ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. ഇനി യോഹന്നാനാൽ ഒരുക്കപ്പെട്ട വഴിയിലൂടെ താൻ സഞ്ചരിക്കേണ്ട സമയം ആസന്നമായി എന്ന് യേശുവിന് ഈ വാർത്തയിലൂടെ ബോധ്യപ്പെട്ടു. എന്റെ വാക്കുകളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നാം അനുദിനം കേൾക്കുന്ന വാർത്തകൾ, നമ്മുടെ കർണപടങ്ങളിൽ എത്തുന്ന ഓരോ ശബ്ദങ്ങൾ, അതിനകത്തുകൂടെ നമുക്കുണ്ടാകുന്ന തിരിച്ചറിവുകൾ ഏതാണ്? യേശു യോഹന്നാന്റെ മരണ വാർത്ത കേട്ടപ്പോൾ തന്നെ യോഹന്നാൻ ഒരുക്കിയ വഴിയിലൂടെ യേശു യാത്ര ചെയ്ത ആ പ്രത്യേക സന്ദർഭത്തിൽ തന്നെ ഇതാ 5000-ൽ അധികം പുരുഷന്മാരെ, അതിലധികം സ്ത്രീകളും കുഞ്ഞുങ്ങളും വരുന്ന വലിയൊരു സമൂഹത്തെ, 5 അപ്പവും 2 മീനും കൊണ്ട് പോഷിപ്പിച്ച വലിയ വിശാലമായ ഒരു അത്ഭുതം യേശു തന്റെ പ്രവൃത്തിയിലൂടെ ചെയ്തെടുക്കാനിടയായി. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ മരണ വാർത്ത യേശുവിന് കൊടുത്ത ബോധ്യം എന്താണെന്നറിയാമോ? യോഹന്നാന്റെ ശുശ്രൂഷ കഴിഞ്ഞു, ഇനി താൻ ശുശ്രൂഷ ആരംഭിക്കേണ്ട സമയമായി എന്ന ആ ബോധ്യം അത്രേ യേശുവിന് കൊടുത്തത്. ഒരു വചനഭാഗം കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. ഇതേ വിഷയത്തോടുള്ള ബന്ധത്തിൽ രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 15 മുതലുള്ള വാക്യങ്ങൾ, യെരിഹോവിൽ അവനെതിരെ നിന്നിരുന്ന പ്രവാചക ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് ഏലിയാവിൻ്റെ ആത്മാവ് ഏലീശയുടെ മേൽ അധിവസിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് ചെന്ന് അവൻ്റെ മുൻപിൽ സാഷ്ടാംഗം വീണു. അവർ അവനോട്,
ഇത് അടിയങ്ങളോടുകൂടെ 50 ബലശാലികളുണ്ട്. അവർ ചെന്ന് നിന്റെ യജമാനനെ അന്വേഷിക്കട്ടെ. പക്ഷേ യഹോവയുടെ ആത്മാവ് അവനെ എടുത്ത് വല്ല മലയിലോ താഴ്വരയിലോ എങ്ങാനും ഇട്ടിട്ടുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതിനവൻ, നിങ്ങൾ അയക്കരുത് എന്ന് പറഞ്ഞു. അവർ അവനെ അത്യന്തം നിർബന്ധിച്ചപ്പോൾ അവൻ അയച്ചുകൊള്ളുവിൻ എന്ന് പറഞ്ഞു. അവർ 50 പേരെ അയച്ചു. അവർ 3 ദിവസം അന്വേഷിച്ചിട്ടും അവനെ കണ്ടെത്തിയില്ല. ഇവിടെ ഏലിയാവ് ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുന്നു എന്ന തിരിച്ചറിവ് ഏലീശയ്ക്കുണ്ടായപ്പോൾ ഏലീശ വളരെ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ചൊരു കാര്യമുണ്ട്. എൻ്റെ തൊട്ടു മുൻ തലമുറക്കാരനായ ഏലിയാവ് ഇത്ര ശക്തമായി ശുശ്രൂഷ ചെയ്തെങ്കിൽ അടുത്ത തലമുറയിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടേണ്ട ഞാൻ അതിൻ്റെ ഇരട്ടിപ്പങ്ക് ആത്മാവോടെ ശക്തമായി ശുശ്രൂഷ ചെയ്യണം. അങ്ങനെ ആഗ്രഹിച്ച് ഏറ്റവും അവസാനം യോർദാൻ നദിയുടെ അപ്പുറത്തേക്ക് ഏലിയാവിൻ്റെ കൂടെ എലീശ മാത്രം ഒറ്റയ്ക്ക് കടന്നുപോയി. ഏലിയാവ് എടുക്കപ്പെട്ടു. എലീശ ശക്തമായ ചുഴലിക്കാറ്റും മണൽത്തരികളും എല്ലാം ഉയരുമ്പോൾ അവൻ ഒരു കാര്യം മാത്രം നോക്കി നിന്നു. ഏലിയാവ് തങ്കിൽ നിന്ന് എടുക്കപ്പെടുന്നത് താൻ കണ്ടാൽ ഏലിയാവിൻ്റെ ഇരട്ടി പങ്കാത്മാവിനെ തനിക്ക് കിട്ടും. ആ വാഗ്ദത്ത വചനത്തിനു വേണ്ടി അവൻ നോക്കി നിന്നു. എടുക്കപ്പെട്ട ഒരു ഏലിയാവിനെ ഏലീശ കണ്ടു. എന്നാൽ തൊട്ട് അടുത്ത ഭാഗമാണ് ഞാൻ വായിച്ച് നിങ്ങളെ കേൾപ്പിച്ചത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ബാക്കി പ്രവാചക ശിഷ്യന്മാർ ഏലീശയുടെ അടുക്കൽ വന്നിട്ട് പറയുന്ന കാര്യമാണ്, ഒരു പക്ഷേ നിന്റെ യജമാനനെ യഹോവയുടെ ആത്മാവ് എടുത്തിട്ട് വല്ല മലയിലോ കുന്നിലോ താഴ്വരയിലോ കൊണ്ടു ചെന്ന് ഇട്ടിട്ടുണ്ടാകും. അവൻ എവിടെയെങ്കിലും വീണുകിടപ്പുണ്ടോ എന്ന് ഞങ്ങൾ അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിർത്തി ഒരാത്മീക ആലോചന നിങ്ങളോട് ആ ഭാഗത്തുനിന്ന് പറഞ്ഞ് എൻ്റെ പ്രധാന വിഷയത്തിലേക്ക് മടങ്ങി വരാം. ഏലിയാവ് ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ടു എന്നുള്ളതാണ് ഇവിടുത്തെയും വിഷയം. നാം ആദ്യം കണ്ട രണ്ട് വിഷയങ്ങളെയും പോലെ തന്നെ ഏലിയാവ് മാറ്റപ്പെട്ടു എന്ന വിഷയത്തെ ഏലീശ ഏറ്റെടുത്തത് ഏലിയാവ് മാറ്റപ്പെട്ടെങ്കിൽ ഏലിയാവിന്മേൽ വ്യാപരിച്ച ദൈവശക്തിയുടെ ഇരട്ടി പങ്ക് പ്രാപിച്ച് ഇനി ശുശ്രൂഷ ചെയ്യേണ്ടത് ഞാനാണ് എന്ന തിരിച്ചറിവ് ഏലീശയ്ക്കുണ്ടായി. എന്നാൽ ഏലിയാവ് ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ടു എന്ന അതേ സത്യം ഉൾക്കൊണ്ട ബാക്കി പ്രവാചക ശിഷ്യന്മാർ അവർ 50 പേരെ നിയമിച്ചിട്ട് 3 ദിവസം മലയും കുന്നും താഴ്വരയും എല്ലാം പരിധി നോക്കി ഏലിയാവ് എവിടെയെങ്കിലും വീണിട്ടുണ്ടോ എന്ന്. ഞാൻ നിങ്ങളോട് പറയട്ടെ, വീണ ഏലിയാവിനെ തപ്പി 3 ദിവസം മെനക്കെടുത്തുന്നവൻ കൃപ നഷ്ടപ്പെട്ട് തിരികെ മടങ്ങി വരുമ്പോൾ എടുക്കപ്പെട്ട ഏലിയാവിനെ കണ്ട ഒരുവനുണ്ട്, അവൻ ഡബിൾ പോർഷൻ പ്രാപിച്ച് മടങ്ങി വന്ന് ഏലിയാവ് ഈ ഭൂമുഖത്ത് ചെയ്ത അത്ഭുതങ്ങളുടെ ഇരട്ടി അത്ഭുതങ്ങളുമായി ഈ ഭൂമുഖത്ത് ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാനിടയായി തീർന്നു. നാം കേൾക്കുന്ന ഓരോ വാർത്തകൾ നമ്മിൽ ഏത് നിലവാരത്തിലാണ് നമ്മെ ചലിപ്പിക്കുന്നത്? ഒരുപക്ഷെ ഇന്നലെ പ്രശോഭിച്ച ചിലരെ ഇന്ന് കാണുവാനില്ല എന്ന വാർത്തയാകാം. ഒരുപക്ഷെ ആരെങ്കിലും ഏതെങ്കിലും പാപത്തിൽ തെറ്റിൽ വീണിട്ടുണ്ടോ എന്നുള്ള വാർത്തയാകാം. വീണിട്ടുണ്ടോ എന്ന വാർത്ത കേട്ടാൽ ആ വീണവനെ നോക്കി പരിഹസിപ്പാനല്ല, മറിച്ച് ഈ വാക്കുകളെ കേൾക്കുന്ന ദൈവ പൈതലേ, ആ വീണവൻ്റെ ഇരട്ടിപ്പങ്ക് ആത്മാവോടെ പ്രയോജനപ്പെടുവാൻ ദൈവം നിന്നെ അന്വേഷിക്കുന്നുവെന്ന തിരിച്ചറിവത്രേ നിനക്ക് ആവശ്യമായിരിക്കുന്നത്. ഞാനത് പ്രധാന വിഷയത്തിലേക്ക് മടങ്ങി വരട്ടെ. യേശു ആ വാക്ക് കാര്യമായിട്ടെടുത്തില്ല. ഏത് വാക്ക്? മരണവാർത്ത യേശു കാര്യമായിട്ടെടുത്തില്ല. യേശു മറ്റൊരു സന്ദർഭത്തിലും വളരെ പ്രധാനപ്പെട്ട കുറേ വാചകങ്ങൾ കാര്യമായിട്ടെടുക്കാതിരുന്നിട്ട് അതിനകത്തുനിന്ന് ഒരു പ്രത്യേക വാക്ക് യേശു കാര്യമായിട്ടെടുത്തിട്ടുണ്ട്. വായിക്കാം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16:13 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. യേശു ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്ത് എത്തിയ ശേഷം തൻ്റെ ശിഷ്യന്മാരോട്, ജനങ്ങൾ മനുഷ്യപുത്രനെ ആര് എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകനെന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്നും പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശിമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബറിയോന ശിമോനെ, നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവത്രേ നിനക്കിത് വെളിപ്പെടുത്തിയത്. നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് ഉത്തരം പറഞ്ഞു. വളരെ പരിചയമുള്ള ഒരു ഭാഗമാണ് ഞാൻ വായിച്ചത്. ഫിലിപ്പിൻ്റെ കൈസര്യയുടെ പ്രദേശത്തെത്തിയപ്പോൾ യേശു
തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു, ജനങ്ങൾ എന്നെക്കുറിച്ച് ആരാണെന്നാണ് പറയുന്നത്? പല ഉത്തരങ്ങൾ അവിടെ വെളിപ്പെട്ടു വന്നു. ചിലർ യേശുവിനെ കുറിച്ച് പറഞ്ഞു, അവൻ യോഹന്നാൻ സ്നാപകനാണ് എന്ന്. ചിലർ പറഞ്ഞു, അവൻ ഏലിയാവായിരിക്കാൻ സാധ്യതയുണ്ട്. മറ്റു ചിലർ പറഞ്ഞു, അവൻ യിരെമ്യാവാകാൻ സാധ്യതയുണ്ട്. മറ്റു ചിലർക്ക് ഏതു പ്രവാചകനാണ് എന്ന് ബോധ്യമില്ല. അവർ പറഞ്ഞു, അവൻ പഴയ നിയമ പ്രവാചകന്മാരിൽ ആരെങ്കിലും ഒരുത്തൻ വീണ്ടും വന്നതായിരിക്കാമെന്ന് അഭിപ്രായപ്പെട്ട ചിലർ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. എന്നാൽ ഈ അഭിപ്രായങ്ങളൊക്കെ നന്നായി ഒന്ന് വിശകലനം ചെയ്താൽ യേശു ശരിക്കും ആരാണ് എന്ന വിഷയത്തിന്റെ ഏഴ് അയൽപക്കത്തു പോലും ഈ അഭിപ്രായങ്ങളൊന്നും എത്തിയിരുന്നില്ല. യോഹനാൻ സ്നാപകൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ പിന്നാലെ വരുന്നവന്റെ ചെറുപ്പിന്റെ വാറഴിപ്പാൻ ഞാൻ യോഗ്യനല്ല. എന്നാൽ ചില ആളുകൾ പറഞ്ഞു, യേശു യോഹന്നാൻ ആയിരിക്കാം. ഏത് യോഹന്നാൻ? യേശുവിന്റെ ചെരുപ്പിന്റെ വാറഴിപ്പാൻ പോലും താൻ യോഗ്യനല്ല എന്ന് താൻ തന്നെ പറഞ്ഞ യോഹന്നാൻ ആയിരിക്കാം യേശു എന്ന് ചില ആളുകൾ പറഞ്ഞു. ചിലർ പറഞ്ഞു, യേശു ഇതാ അവൻ ബഥാന്യയിൽ കരയുന്ന കണ്ടു, കരയുന്ന പ്രവാചകനായി യിരെമ്യാവാകാം ഒരുപക്ഷെ അവൻ. ചിലർ പറഞ്ഞു, അല്ല ഏലിയാവിന്റെ വീര്യത്തോടെ വന്ന ഇവൻ ഏലിയാവാകാം. എന്നാൽ യേശു ഈ ഉത്തരങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ഒരു ചോദ്യം കൂടെ അവൻ ഇങ്ങനെ ചോദിച്ചു, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് മീ? എന്നെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? പത്രോസ് ചാടിക്കേറി ഒരു ഉത്തരം പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു, യു ആർ ദ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ലിവിംഗ് ഗാഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നു. യേശു എന്താ ചെയ്തതെന്നറിയാമോ? യേശു യോഹന്നാനാണെന്ന് പറഞ്ഞ ഉത്തരം, യേശു യിരെമ്യാവാണെന്ന് പറഞ്ഞ ഉത്തരം, യേശു പഴയ നിയമ പ്രവാചകന്മാരിൽ ആരോ ഒരുത്തനാണ് എന്ന് പറഞ്ഞ ഉത്തരം, യേശു ഏലിയാവാണെന്ന് പറഞ്ഞ ഉത്തരം, ഈ ഉത്തരങ്ങളെല്ലാം അവിടെ കിടക്കുമ്പോൾ യേശു അതിനകത്ത് നിന്ന് ഒറ്റ ഉത്തരം പിക്കിയിടങ്ങെടുത്തു, എടുത്തിട്ട് പറഞ്ഞു, ഈ ഉത്തരം ജഡരക്തങ്ങളല്ല നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്ര വെളിപ്പെടുത്തിയത്. അതുകൊണ്ട് ഞാൻ ഈ ഉത്തരത്തിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നു. യേശു ബാക്കി ഉത്തരം എഴുതിയ പേപ്പറുകളെല്ലാം ഇങ്ങെടുത്തു, എടുത്തിട്ട് അതെല്ലാം കൂടെ ചുരുട്ടിക്കൂട്ടി ചവറ്റുകൊട്ടയിലിട്ടിട്ടു. എന്താ കാരണമെന്നറിയാമോ? ഈ ഉത്തരങ്ങളെല്ലാം വെളിപ്പെട്ടു വന്നത് ജഡരക്തങ്ങളിൽ നിന്നായിരുന്നു. എന്നാൽ ഒരേ ഒരു ഉത്തരം അത് വെളിപ്പെട്ടു വന്നത് സ്വർഗസ്ഥനായ പിതാവിൽ നിന്ന് വെളിപ്പെട്ടു വന്ന ഉത്തരമായിരുന്നു. യേശു ആ ഉത്തരം മാത്രം പരിഗണന കൊടുത്തു. യേശു ആ വാക്ക് കാര്യമായിട്ടെടുത്തു. പ്രിയ സ്നേഹിതരെ, വർഷങ്ങളായി നിന്റെ ബന്ധു നിന്നെക്കുറിച്ച് പറഞ്ഞത്, നിന്റെ അയൽപക്കക്കാരൻ നിന്നെക്കുറിച്ച് പറഞ്ഞത്, നിന്റെ ഭാര്യ നിന്നെക്കുറിച്ച് പറഞ്ഞത്, നിന്റെ മക്കൾ നിന്നെക്കുറിച്ച് പറഞ്ഞത്, നിന്റെ അപ്പൻ നിന്റെ അമ്മ നിന്നെക്കുറിച്ച് പറഞ്ഞത് നിന്റെ ഹൃദയത്തിനകത്ത് ആഴത്തിൽ മുറിവായിരിക്കുമ്പോൾ എൻ്റെ യേശു നിന്നെക്കുറിച്ച് പറഞ്ഞ വാക്കിന് പലപ്പോഴും പ്രാധാന്യം കൊടുക്കാൻ കഴിയാതെ, യേശുവിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതികൾക്ക് പ്രാധാന്യം കൊടുക്കാൻ കഴിയാതെ താങ്കളുടെ ജീവിത നിരാശയിൽ മുങ്ങിത്താഴുന്ന അവസ്ഥയാണെങ്കിൽ, ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം താങ്കൾക്ക് വേണ്ടിയത്ര ഇടപെടുന്നത്. താങ്കളോട് പറയുകയാ, യേശുവിനെക്കുറിച്ച് യേശു യോഹന്നാൻ എന്ന് പറഞ്ഞപ്പോൾ യേശു ഇരുന്ന് കരഞ്ഞില്ല, യേശു യിരെമ്യാവാണെന്ന് പറഞ്ഞപ്പം സാക്ഷാൽ ദൈവമായ ഞാൻ സ്വർലോക മഹിമകളെ വെടിഞ്ഞ് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഈ താണലോകത്തിലേക്ക് കടന്നു വന്നിട്ടും ഈ മനുഷ്യർ എനിക്ക് ഒരു ലോക മനുഷ്യന്റെ പ്രാധാന്യം മാത്രമേ നൽകിയുള്ളൂ എന്ന് പറഞ്ഞ് യേശു കരയാൻ നിന്നില്ല. യേശു എന്ത് ചെയ്യുന്നറിയാമോ? മറ്റഭിപ്രായങ്ങളെല്ലാം അവൻ എടുത്തിട്ട് ഇത് അപ്പുറകോട്ട് നോക്കി ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടിട്ട് അവൻ അതിനകത്ത് ഒറ്റ അഭിപ്രായം എടുത്തു. അത് സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്ന് വെളിപ്പെട്ട് കിട്ടിയ അഭിപ്രായം. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, യേശു കാര്യമായിട്ട് എടുക്കുന്ന ഏതിനാണെന്നറിയാമോ? ലോകത്തിൽ നിന്ന് കിട്ടിയതിനോ, ബുദ്ധിയിൽ നിന്നോ, ജ്ഞാനത്തിൽ നിന്നോ, പഠനത്തിൽ നിന്നോ കിട്ടിയ അറിവുകളെക്കാളെല്ലാം അപ്പുറം സ്വർഗസ്ഥനായ ദൈവത്തിൽ നിന്ന് കിട്ടിയ ഒരു വെളിപ്പാടുണ്ട്. അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന വെളിപ്പാട്. ലോകത്തിൻ്റെ വെളിപ്പാട് കിട്ടിയവൻ പറയും, അവൻ ഒരു പ്രവാചകൻ മാത്രമാണ്. ലോകത്തിൻ്റെ വെളിപ്പാട് കിട്ടിയവൻ പറയും, അവൻ കുറച്ച് ശ്രേഷ്ഠനായ മനുഷ്യൻ മാത്രമാണ്.
ലോകത്തിന്റെ വെളിപ്പാട് കിട്ടിയവൻ പറയും, അവൻ സകല മഹാന്മാരെ പോലെ ഒരു മഹാനാ. ലോകത്തിന്റെ വെളിപ്പാട് കിട്ടിയവൻ പറയും, അനേക ദേവന്മാർ ഭൂമിയിലുണ്ടല്ലോ, അതുപോലെ ഒരു ദേവനാ അവൻ, യേശുദേവൻ. എന്നാൽ ഉയരത്തിൽ നിന്നുള്ള സ്വർഗത്തിൽ നിന്നുള്ള വെളിപ്പാട് കിട്ടിയവൻ പറയും, ഹീ ഈസ് എ സൺ ഓഫ് ലിവിംഗ് ഗോഡ്, അവൻ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു അത്രേ. ഈ വെളിപ്പാട് യേശു പറഞ്ഞു, ജഡരക്തങ്ങളല്ല നിനക്ക് ഈ വെളിപ്പാട് തന്നത്. ഈ വെളിപ്പാട് കിട്ടുമ്പോ ഒരുപക്ഷെ ജഡരക്തങ്ങളൊക്കെ അതിനെതിരെ നിന്നേക്കാം. എന്നാൽ യേശുവിനെ കുറിച്ച് ശരിയാം വണ്ണമുള്ള വെളിപ്പാട് നിന്റെ അകത്ത് കിട്ടിയിട്ടും ജഡരക്തങ്ങളുടെ ബന്ധുക്കളുടെ മിത്രങ്ങളുടെ എതിർപ്പ് കണ്ട് പിന്മാറി മാറി നിൽക്കാനല്ല, ജഡരക്തങ്ങളുടെ അഭിപ്രായങ്ങൾ കേട്ട് മാറി നിൽക്കാതെ യഥാർത്ഥ വെളിപ്പാടിനൊത്ത് ചുവടുവെക്കുന്നവരെയാ ദൈവം അന്വേഷിക്കുന്നത്. ഇന്ന് ഈ ടെലിവിഷനിലൂടെ ദൈവത്തിന്റെ വചനം പവർ വിഷനിലൂടെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോഴും സ്വർഗത്തിൽ നിന്നുള്ള യഥാർത്ഥ വെളിപ്പാട് ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടും ജഡരക്തങ്ങളിൽ നിന്ന് കേട്ടതും വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ഈ വെളിപ്പാടിനൊത്ത് ചുവടുവെപ്പാൻ കഴിയാതെ നിന്നെ തടഞ്ഞു മാറ്റി നിർത്തുമ്പോൾ യേശു അവൻ പ്രാധാന്യം നൽകുവാൻ ആഗ്രഹിക്കുന്നത് സ്വർഗത്തിൽ നിന്നുള്ള വെളിപ്പാടുകൾക്കാണ്. യേശു ആരാണെന്നുള്ള വെളിപ്പാട് ശരിയാം വണ്ണം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പ്രാപിപ്പാൻ ഈ വാക്കുകളെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി താങ്കൾക്ക് കഴിയുമാറാകട്ടെ. അവൻ യേശു എന്നതിലപ്പുറം ദൈവപുത്രനാണ്. താങ്കളുടെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ അവസാനത്തുള്ള രക്തം വരെ മുറ്റിത്തന്ന് നമുക്ക് വേണ്ടി മരിച്ചവൻ, നമുക്ക് വേണ്ടി സകലതും നിവർത്തീകരിച്ചവൻ, നമ്മുടെ പാപത്തിനും രോഗത്തിനും തകർച്ചയ്ക്കും എല്ലാം പരിഹാരം വരുത്തിയവൻ ഈ യേശു ഇന്ന് താങ്കളോട് പറയുന്നു, അനാവശ്യമായ വാക്കുകളെ കാര്യമായിട്ട് എടുക്കാതെ. ലക്ഷണം പറയുന്നവനോ കൈനോക്കിയവനോ മറ്റിതര മാർഗങ്ങളിലൊക്കെ നിന്റെ ഭാവി പറഞ്ഞ പലരുണ്ടാകാം, അതൊക്കെ മാറ്റിക്കളഞ്ഞിട്ട് സ്വർഗസ്ഥനായ ദൈവം ഇന്ന് നിന്നോട് പറയുന്നു, നീ എനിക്ക് വിലയേറിയവനാ, നീ എനിക്ക് വേണ്ടപ്പെട്ടയാളാ. യേശു തന്നെ തള്ളിപ്പറഞ്ഞ പത്രോസിന്റെ വാക്കുകളെ കാര്യമായിട്ടെടുത്തില്ല, യേശു അവനെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചു. യേശു അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണെന്ന് വെളിപ്പാട് കിട്ടിയ പത്രോസിൻ്റെ ആ വെളിപ്പാടിനെ കാര്യമായിട്ടെടുത്ത യേശു മൂന്ന് വട്ടം തള്ളിപ്പറഞ്ഞ വാക്കുകൾ യേശു കാര്യമായിട്ടെടുത്തില്ല. ഇന്ന് അനേക ആളുകളുടെ വാക്കുകൾ കേട്ട് നീർന്ന ഹൃദയത്തോടെ ദൈവത്തിൻ്റെ വചനം താങ്കൾ കേൾക്കുന്നുവെങ്കിൽ യേശുവിനെ നമുക്കൊരു മാതൃകയാക്കാം. യേശു അവൻ കാര്യമായിട്ടെടുത്തതിനെ നമുക്കും കാര്യമായിട്ടെടുക്കാം. സമയം തീരുന്നുവല്ലോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പരിശുദ്ധനായ സ്വർഗീയ പിതാവേ, ഈ ടെലിവിഷനിലൂടെ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരങ്ങളെയും അങ്ങയുടെ തൃക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവികമായ വെളിപ്പാടുകൾക്കപ്പുറം സഹോദരങ്ങൾ പറഞ്ഞതിന്, സുഹൃത്തുക്കൾ പറഞ്ഞതിന്, ബന്ധുമിത്രാദികൾ പറഞ്ഞതിന് പ്രാധാന്യം കൊടുത്ത് ഹൃദയം നീറി പുകയുന്ന ചിലരോട് അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇന്നു പകൽ ഇടപെട്ടല്ലോ. അവരുടെ ഹൃദയത്തിലെ മുറിവുകളെ അവിടെ നിന്ന് മാറ്റിയാട്ടെ. അവരുടെ ഹൃദയത്തിനകത്ത് ഒരു പുതിയ ജീവൻ, ദൈവിക വെളിപ്പാടുകൾക്ക് ദൈവിക ആലോചനകൾക്ക് പ്രാധാന്യം നൽകുന്ന ഒരു പുതിയ വെളിച്ചം അവിടുന്ന് പകർന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെട്ട് തകർച്ചയോടെ ആയിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഈ സമയം തന്നെ ദൈവശക്തി അവർ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ലിവിംഗ് റൂമിന് അകത്തേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ. അവിടെ നിന്ന് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ധന്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ പാസ്റ്റർ അജിത് ജോസഫ്, ട്രൂ ലൈറ്റ്, എടവരമ്പ പി ഒ, കണ്ണൂർ ജില്ല. ടെലിഫോൺ നമ്പർ 994-666-2200. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയാം, 994-666-2200. ദൈവകൃപ നിങ്ങളോട് ഒരുമിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.